പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വെറുപ്പുണ്ടാക്കുന്ന ഒരു പാപമുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ അത്ര നിസ്സാരമായിട്ട് കാണുന്ന ഒരു കാര്യമല്ല. ചിലപ്പോഴൊക്കെ അറിയാതെ നമ്മൾ ആ പാപത്തിൽ വീണു പോകുന്നുമുണ്ട്. മനഃപൂർവ്വമല്ല, എന്നാൽ അറിയാതെ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ഒരു പാപമുണ്ട്. കർത്താവിന് അത് ഭയങ്കര വെറുപ്പാണ്. ആ ഒരു വചനമാണ് നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തയ്ക്കായിട്ട് എടുക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം അതിൻ്റെ 12 അധ്യായത്തിൻ്റെ 22 വചനത്തിൽ ഇപ്രകാരം പറയുകയാണ്: കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ്. കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ്. സത്യസന്ധമായി ജീവിക്കുക, സത്യസന്ധമായി സംസാരിക്കുക, സത്യസന്ധമായി പെരുമാറുക, ഇതാണ് നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. തല പോയാലും നമ്മൾ കള്ളം പറയുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കരുത്. നമ്മളെ മക്കളെയും നമ്മളത് പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മളിന്ന് ഒരു ബിസിനസ് ചെയ്യുന്നവരിത് കേൾക്കുന്നുണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളൊരിക്കലും ഒരു കള്ളലാഭം ഉണ്ടാക്കരുത്. സത്യസന്ധമായി ബിസിനസ് ചെയ്യുക, സത്യസന്ധമായി തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യുക. അധ്യാപനമായിക്കൊള്ളട്ടെ, നേഴ്സായി ശുശ്രൂഷ ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, ഏത് കാര്യത്തിലായാലും സത്യസന്ധമായി ചെയ്യുന്നവരെ കർത്താവ് സ്നേഹിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ അവർ മറ്റുള്ളവരെ പോലെ എത്ര സാമ്പത്തികമായിട്ട് ഉയർന്നു എന്നൊന്നും വരികയല്ല, പക്ഷേ അവർ കുറച്ച് സമ്പാദിച്ചുള്ളെങ്കിൽ അത് നിലനിൽക്കും. അതോട് കള്ളം പറയാതിരിക്കാൻ നമ്മുടെ നാവിനെ നമ്മൾ ശക്തമായിട്ട് നിയന്ത്രിക്കുക. ഒരു ചെറിയ കാര്യത്തിൽ പോലും വിശ്വസ്തനായിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടല്ലേ കർത്താവ് പറയുന്നത്, ചെറിയ കാര്യത്തിൽ വിശ്വസ്തതയെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. അവർ വലിയ വലിയ പാപങ്ങൾ ചെയ്യാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ അവഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് തീരുമാനം എടുക്കാം. കർത്താവേ, ഇന്ന് ഈ വചനം കേൾക്കുന്നതിലൂടെ എനിക്ക് അതിനുള്ളൊരു കൃപ തരണം. എന്താണ് അതിനുള്ള കൃപ? സത്യം പറയുന്ന, കള്ളം പറയാൻ അവസരമുണ്ടായിട്ടും കള്ളം പറഞ്ഞാലേ വിജയിക്കത്തുള്ളൂ, സത്യം പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ജോലി പോലും പോകുമെന്നൊരവസ്ഥ വരുമ്പോൾ പോലും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി മാറുവാനുള്ള കൃപ തരണമെന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അതിന് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കൃപ നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.